ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. നിങ്ങൾ വിശ്വസിക്കോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കട്ടിൽ നിന്ന് നിലത്തേക്ക് കാലു കുത്താൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദന, ഭയങ്കര വേദന. അതിന്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും, മാധ്യമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ഒരു വീഡിയോ കേട്ട് വന്നിരിക്കുന്നത് എന്ന്. ഞാനിപ്പോ ഒരു മാസമായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. ആ കറക്റ്റ് ഒരു മാസമൊക്കെ ആയിരിക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ എന്താ പറയാ, പുട്ടിന്റെ ലഞ്ച് ബോക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിന് മേലെ ആയി എന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് ഇപ്പോ അച്ഛനോടായാലും അമ്മോടായാലും നകുലിന്റെ അച്ഛനോടായാലും അമ്മോടായാലും എല്ലാരോടും ഈ ഫംഗ്ഷൻസിലും എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ രേഷ്മ വീഡിയോ ഇടാത്ത്, ഇപ്പൊ എന്താ അമ്മു വീഡിയോ ഇടാത്ത്, അത്തേമാസ് വേൾഡിൽ വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ. ഈവൻ അപ്പുട്ടനോടക്കം ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ. അതെന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മാസം മുന്നേ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അതായത് കൈയിന്റെ ഇവിടെയൊക്കെ ഭയങ്കര വേദന, കാല് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വേദന. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷൂട്ടിംഗ് എല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ പോയി കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോ എന്തോ ഉള്ളിൽ എന്തോ പനി വരുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് എന്താ, എന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര പനി, ഭയങ്കര മേലുവേദന. അങ്ങനെയായി പനി. പക്ഷെ എനിക്ക് 3 ദിവസമേ പനിച്ചുള്ളൂ കേട്ടോ, അതും രാത്രി മാത്രമേ പനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മേലുവേദന അല്ലെങ്കിൽ ഈ കാല്, മെയിൻ ആയിട്ട് എനിക്ക് കാലാണ്. എനിക്ക് നിങ്ങൾ വിശ്വസിക്കോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കട്ടിൽ നിന്ന് നിലത്തേക്ക് കാല് കുത്താൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദന, ഭയങ്കര വേദന. ഇവിടെ ഫ്ലാറ്റിലാണെങ്കിൽ ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഇപ്പൊ സഹായത്തിനൊന്നും ആരുമില്ല. അപ്പോ ഭക്ഷണം എന്താ പറയാ, നേരാവണ്ണം ഞാൻ കഞ്ഞിയൊക്കെ 2 പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചു, അതും എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല. പക്ഷെ അപ്പുട്ടനൊന്നും കഞ്ഞി കുടിക്കില്ല, നകുലും ഇപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ കുടിക്കുള്ളൂ. അപ്പോ അത് ഓഫീസിലേക്ക് അങ്ങനെ എന്താ പറയാ എല്ലാം കൊണ്ടുപോവുക ചെയ്യും. അപ്പൊ അപ്പുട്ടനാണെങ്കിലും ലഞ്ചും എന്താ മീൻസ് ബ്രേക്ക് ടൈമിന് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുപോകും. അപ്പൊ അപ്പുട്ടനെ ഞാൻ ഒരു ദിവസം ലീവ് എടുപ്പിച്ചു, നകുല് ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിച്ചു. അപ്പൊ അങ്ങനെ 2-3 ദിവസം ഹെൽപ്പിനാരുമില്ല, തീരെ വയ്യ, അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ ഓക്കെ എന്നാ ഇല്ലത്ത് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇല്ലത്ത് പോയി. ഇല്ലത്ത് പോയിട്ട് നവലിന്റെ അവിടേക്ക് പോയി. അവിടേക്ക് പോയിട്ട് രാവിലെ അമ്മ സമയമായ വിളിക്കും, അത് വരെ ഞാൻ ഉറങ്ങുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വിളിക്കും അമ്മ, ഞാൻ കഴിക്കും, കിടന്നുറങ്ങും. എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് അമ്മ വിളിക്കും, ഉണ്ണാൻ വിളിക്കും, ചോറുണ്ണും, കിടന്നുറങ്ങും. വൈകുന്നേരം ചായക്ക് വിളിക്കും, കഴിക്കും, കിടന്നുറങ്ങും. രാത്രി ഇതന്നെ അവസ്ഥ. അതിന്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും കേട്ടോ. അപ്പോ എന്താ അതെന്ന് മനസ്സിലാവണില്ല. അപ്പൊ നമുക്ക് എന്നാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇനി ഡെങ്കു ഒറ്റയാവോ എന്ന് വിചാരിച്ചു. കാരണം അപ്പാർട്ട്മെന്റിൽ ഡെങ്കു ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊറ്റയാണോ എന്നൊക്കെ വിചാരിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്. പക്ഷെ അതൊന്നുമില്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറയുണ്ട്. അപ്പൊ ഭക്ഷണം നേരെ കഴിച്ചാൽ മതി, അത് കൂടിക്കോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വൈറൽ ഫീവർ ആയിരുന്നു. പക്ഷെ ഈ കാലുവേദന സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോഴും ഒരു 5 മിനിറ്റ് ഞാൻ നേരാവണ്ണം മീൻസ് നിന്ന് ആരോടെങ്കിലുമൊക്കെ നിന്ന് വർത്തമാനം പറയുകയാണ് വെച്ചാൽ അപ്പം വേദനിക്കും. എനിക്കത് എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല. ഭയങ്കര ഒരു കടച്ചിലാണ് കേട്ടോ കാല്. എന്നിട്ട് ഞങ്ങൾ പനിയൊക്കെ ഭേദമായി, സ്കൂളുണ്ടല്ലോ, എത്ര ദിവസം വെച്ചിട്ടാ ലീവ് എടുക്കുക, അപ്പൊ നകുലിന് ഓഫീസിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് എന്താ പറയാ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കാല് കടച്ചിലായിരുന്നു. അപ്പൊ ഞാൻ പനിയുടെ ബാക്കി ആഫ്റ്റർ എഫക്ട് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ചാനല് ഒന്നും ഇടണ്ടല്ലോ എന്ന് എന്താ പറയാ വിചാരിച്ചു. പിന്നെ അത് എന്താ പറയാ വ്യൂസ് ഒക്കെ കുറയുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്പുട്ടിന്റെ ലഞ്ച് ബാഗ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇപ്പൊ ഒരു 5 മിനിറ്റിന്റെ ഒരു കുക്കിംഗ് എന്തെങ്കിലും ഒരു ഇപ്പോ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു 5 മിനിറ്റ് വേണ്ടു സത്യം പറഞ്ഞാൽ ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഈ 5 മിനിറ്റിന്റെ പലഹാരം ഉണ്ടാക്കാൻ ഒരു 10-15-20 മിനിറ്റ് എടുക്കും നമ്മൾ.
നമ്മള്. അതാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഉള്ളത്. നമ്മള് മറ്റതിങ്ങനെ സ്ഥലങ്ങളൊക്കെ നീറ്റ് ആക്കി വെക്കണം, അല്ലെങ്കിൽ എന്താ പറയാ കച്ചറ പിച്ചറ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോ എന്താ അപ്പൊ നീറ്റ് ആക്കിയിട്ട് ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ. അപ്പോ അതിന് ടൈം പോവും, അപ്പോഴൊക്കെ ഇങ്ങനെ നിക്കണ്ടേ നമ്മള്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് എന്താ പറയാ കുറച്ചൊരു ഭേദം വന്നപ്പോഴേക്കും ചേച്ചിയും കുട്ടികളൊക്കെ വന്നു. അവര് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങള് ഫ്ലാറ്റ് വാങ്ങിയിട്ട് അവരിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവര് വന്നു, അവരൊരു 4-5 ദിവസം ഉണ്ടായിരുന്നു ആ ഒരു തിരക്ക്. അവര് വരണത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. അത് ഞാൻ എപ്പോഴേലും 2 ദിവസത്തിനുള്ളിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അത് ഇട്ടോളാം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ എന്താ പറയാ പിന്നെ അങ്ങനെ കുറച്ച് ദിവസം പോയി. അത് കഴിഞ്ഞപ്പോ അനീത്തിയും കുട്ടി കുഞ്ഞുമാളും നന്ദും വന്നു. അപ്പോ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ അവര് പോണെന്ന് ഞങ്ങൾ ഇനി നാട്ടിലേക്ക് ഒറ്റ പോവച്ച ഷൂട്ട് ചെയ്യാൻ കുഞ്ഞുമാളിന്റെ ഒരൊറ്റ വീഡിയോ എടുത്തില്ല. അതിന് എന്താ പറയാ പ്രത്യേക ഞാൻ ഷോർട്സ് എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. ഒന്നിനും എന്താ പറയാ ഒരു മൈൻഡ് ശരി ായിരുന്നു. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് പഠിത്ത കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഇച്ചമ്മയുടെ മകന്റെ കുട്ടിയുടെ ചോറൂണിന് പോയിട്ടുണ്ടായിരുന്നു. ഇച്ചമ്മയുടെ മകന്റെ കുട്ടിയുടെ ചോറൂണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ കൊടുക്കാം. ഇവരുടെ കുടിവെപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ ആറ്റുവർത്ത് കുടിവെപ്പ് എന്തോ അങ്ങനെ എന്തോന്ന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇവർക്ക് കുട്ടിയുണ്ടായി, കുട്ടിയുടെ ചോറൂണിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോ എന്താ പറയാ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്റെ അച്ഛന് കുറച്ച് എന്താ വയ്യായ ഉണ്ടായി. അപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛൻ ശരിക്കും 2013 തൊട്ടിട്ട് ഹാർട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. 2013 ഞങ്ങള് ബാംഗ്ലൂരിലപ്പോഴാണ് അച്ഛന് ആദ്യമായിട്ട് ഹാർട്ടിന് എന്താ പറയാ ബ്ലോക്ക് വരുന്നത്. അന്ന് 3-4 ബ്ലോക്ക് ആയിരുന്നു, അതില് 2-3 99% ആയിരുന്നു. അപ്പോ എന്താ അതൊക്കെ കഴിഞ്ഞു. പിന്നെ 2013 കഴിഞ്ഞിട്ട് 2022 ആദ്യ അച്ഛന് ബ്ലോക്ക് വന്നു, അതും 3 ഉണ്ടായിരുന്നത്, അതിൽ 2 എണ്ണം 99% ആയിരുന്നു. അപ്പോ അത് കഴിഞ്ഞു. അത് ഞാൻ അതിനൊക്കെ ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2013 2022 2023 ന്യൂ ഇയറിന്റെ അന്ന് അച്ഛന് വേറൊരു സംഭവം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരിക. അപ്പോ പെട്ടെന്ന് തന്നെ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 12 മണി 1 മണി സമയത്താണ്. അപ്പൊ ഞങ്ങളുടെ ഇല്ലത്തിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ടാൾക്കാരുണ്ട് കേട്ടോ, അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ശശിമാമയും വാസുമാമയും. അപ്പൊ ഇവര് രണ്ടുപേരും അപ്പൊ തന്നെ അമ്മ അവരെ വിളിച്ചു, അപ്പൊ തന്നെ അവര് കാറിൽ കൊണ്ടുപോയി. നോക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛന്റെ ലങ്സില് ബബിൾസ് അല്ലാതെ കുമിളകള് ഇങ്ങനെ നിറയുക, അപ്പൊ അത് പൊട്ട് ലീക്കാവുക, അപ്പൊ ശ്വാസം കിട്ടാതെ വരിക. അതാണ് അച്ഛന്റെ കുഴപ്പം. ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പണ്ട് കൊല്ലങ്ങളായിട്ട് എന്താ അച്ഛൻ സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോ എന്താ ഇതിപ്പോ 2023 എന്താ ജനുവരി 1 ഇത് ഫസ്റ്റ് നമ്മൾ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ അച്ഛന് കുറെ ഇതൊക്കെ ഉണ്ട്, റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹിൽസ് ഏരിയയിൽ പോവരുത്, ഫ്ലൈറ്റിൽ കയറരുത്, എന്താ പറയാ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും അച്ഛൻ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതാ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് 10 എഞ്ചുവിന്റെ കുട്ടിയുടെ ചോറൂണിന് പോയപ്പോ ജസ്റ്റ് എന്താ പറയാ നമ്മള് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്ത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഒട്ടും ശ്വാസം കിട്ടാണ്ട വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ എന്താ അങ്ങോട്ട് കൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അടുത്താണ് അച്ഛന്റെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ നേരെ എമർജൻസിയിലേക്ക് കയറ്റി. എമർജൻസിന്ന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നേരെ ICU കയറ്റി. ICU കാര്യങ്ങൾ എന്തെല്ലാം ECG സ്കാനിങ് അല്ല ECG അല്ല മറ്റേ എക്സ്റേ സ്കാനിങ് അങ്ങനത്തെ ഒക്കെ എടുത്തു. അപ്പൊ അതിൽ മനസ്സിലായി കുമിളകൾ ആദ്യം നിറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ തന്നെ എന്താ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം എന്നുള്ള കാര്യം. അങ്ങനെ ഓപ്പറേഷൻ അപ്പൊ തന്നെ ഏകദേശം ഒരു 10-11 കൂടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ അന്ന് തൊട്ടിട്ട് അച്ഛൻ ICU, അതായത് ഓഗസ്റ്റ് 10 തൊട്ടിട്ട്
അച്ഛൻ ഐ സി യുവിലാണ്. അപ്പോ എന്താ, അപ്പോ നന്ദുവും കുഞ്ഞുമാളും ഒക്കെ വന്നപ്പോ എന്താ പറയാ, വീഡിയോ എടുക്കാനൊന്നും വലിയ മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഒരു വട്ടം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വട്ടം ഐ സി യുന്ന് റൂമിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഹോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ലെങ്സ് വികസിച്ചു, അപ്പോ അതിന്റെ ഉള്ളിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ട്യൂബ് ലെങ്സിലേക്ക് ഇങ്ങനെ തട്ടുകയാണ്. അപ്പൊ ഭയങ്കര വേദന. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് മൊത്തം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം എത്രത്തോളം അച്ഛന് വേദന ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം. അപ്പൊ ഞാൻ അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ രാവിലെ ഒന്ന് അമ്മേനെ വിളിക്കും, ഉച്ചയ്ക്കൊന്ന് അമ്മേനെ വിളിക്കും, വൈകുന്നേരം ഒന്ന് അമ്മേനെ വിളിക്കും, രാത്രി ഒന്ന് അമ്മേനെ വിളിക്കും. എന്തായി എന്തായി എന്ന് അറിയാൻ വേണ്ടിട്ട് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലില്. ചേച്ചി ഇല്ലത്തായിരുന്നു, ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോവും. അങ്ങനെ ചേച്ചി മേട്ടനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനും വയ്യാത്ത നേരത്ത്. ഞങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അടുത്ത്. അപ്പോ എന്താ പറയാ, എന്നിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ ഐ സിയിൽ റൂമിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അച്ഛന് റൂമിൽ എങ്ങോട്ട് ഒരു ഭയങ്കരമായിട്ടൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ തന്നെ അറിയാത്തൊരവസ്ഥ. അപ്പോ എന്താ, അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഐ സി യുവിൽ പോയി കിടക്കാം. ഐ സി യുവിലാണെങ്കിൽ ഒന്ന് തിരിഞ്ഞാൽ മതിയല്ലോ, നേഴ്സുമാരെല്ലാം ഉണ്ടാവൂലോ. ഇപ്പൊ ഇതിപ്പോ അമ്മ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛനാകെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നാ അമ്മ പറഞ്ഞു ഓക്കെ എന്നാ ഐ സി യുവിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞിട്ട് തിരിച്ച് ഐ സി യുവിലേക്ക് കൊണ്ടുപോയി. അപ്പോ എന്നിട്ടിപ്പതാ ട്യൂബൊക്കെ, ഇന്ന് ട്യൂബ് ഇന്ന് ഓഗസ്റ്റ് 15 ട്യൂബ് ഇന്നലെ രാത്രി എടുത്തു. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അതെ എന്താ റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ചേച്ചിയും കുട്ടികളും അമ്മയൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില്, കുഴപ്പമൊന്നുമില്ല, അച്ഛനും ഉഷാറായിട്ടിരിക്കുന്നു. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ പറയാ, നിന്ന് തിരിയാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമായിരുന്നു എനിക്ക് ഇപ്പോഴും. ആ കാലുവേദനയുടെ കാര്യത്തിൽ ഞാൻ വിട്ടുപോയി കാലുവേദന. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് സെറ്റ് ആയപ്പോ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 30 വേണ്ടത്, നോർമൽ 30 വേണം. പക്ഷെ എനിക്ക് വളരെ കുറവായിരുന്നു. ഞാൻ അതിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അതെവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. വിറ്റാമിൻ ഡി വളരെ കുറവായതുകൊണ്ടാണ് ഈ കാലുവേദന. അപ്പൊ ഞാൻ അതിനിപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അതായിട്ട് ഒരു 10 നിന്ന് പണിതപ്പോ ദോശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ ചപ്പാത്തി അങ്ങനെയൊക്കെ നമ്മൾ നിന്ന് പണിയൂലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ട് രാവിലെ പെട്ടെന്ന് ചെയ്ത് തീർക്കും, എന്നിട്ട് പോയി കിടക്കും. അത് കഴിഞ്ഞിട്ട് എന്താ അക്കുട്ടൻ സ്കൂളിൽ പോകുമ്പോഴേക്കും ചോറും കൂട്ടാനൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഡിന്നർ സമയം സോറി ലഞ്ച് സമയത്ത് എനിക്ക് അധികം മെനക്കെടില്ല. പിന്നെ നകുലിനും ആക്കി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല, പിന്നെ സുഖമായിട്ട് വിശ്രമിക്കാമല്ലോ. പിന്നെ രാത്രിയാണ് പണിയുള്ളത്. അപ്പൊ അതും ഞാൻ പെട്ടെന്ന് കുറച്ച് കുറച്ചായിട്ട് ചെയ്യും. കഷ്ണം നുറുക്കും, പോയി കിടക്കും. അത് കഴിഞ്ഞ് കഷ്ണം വേവിക്കാൻ വെക്കും, പോയി കിടക്കും. അത് കഴിഞ്ഞ് ചപ്പാത്തി കുഴച്ച് വെക്കും, പോയി കിടക്കും. പരത്തും, പോയി കിടക്കും. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ അടുക്കളയിൽ നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്, കാലുവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ, അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാസം ഒന്നും ചെയ്യാഞ്ഞത്. പിന്നെ പച്ചനൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ല, ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇല്ലത്തേക്ക് പോകും. ഒരു ദിവസം ഞാൻ ഇല്ലത്ത് പോയിട്ട് അച്ഛനെ കാണിച്ചുതരാം. എന്നിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറയാം, എന്താണ് ഈ ലെങ്സിൽ ഇങ്ങനെ കുമിളയൊക്കെ വരാനും അങ്ങനത്തെ കാരണങ്ങളൊക്കെ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഞാൻ തുടരെ വീഡിയോ ഇടുന്നതാണ്. 3 വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ആ 3 ഒന്നൊരാടനോ 2 കൂടുമ്പോഴോ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് വേഗം പോസ്റ്റ് ചെയ്തോളാം. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ കുഞ്ഞുമാളുവിന്റെ വീഡിയോ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കുഞ്ഞുമാളുവിന്റെ പോണത്, അവരെന്നാ പോവാ, അവര് അടുത്ത് പോവും. ചേച്ചി അതെ, 2 കഴിഞ്ഞ ചേച്ചിയും പോവും, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുമാളും പോവും, എല്ലാവരും പോവും. പിന്നെ ബാക്ക് ടു എന്താ പറയാ, വീഡിയോ കോൾ തന്നെയാണ് ശരണം. അപ്പൊ കുഞ്ഞുമാള് പോകുമ്പോ ഞങ്ങൾ അതിന് മുന്നേ നാട്ടിലേക്ക് പോവുകയാണ് വെച്ചാൽ അവരുടെ വീഡിയോയും ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇതിപ്പോ ഇത്ര ഇഷ്ടാവാനൊന്നും ഇല്ല അല്ലെ, വെറുതെ കിടന്ന് ഇങ്ങനെ വർത്താനം പറയണതാണ്, ഇഷ്ടാവാനൊന്നുമില്ല. എന്തായാലും നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.